ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊണ് കഴിക്കാൻ പാകത്തിന് ബീൻസും ക്യാരറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാം തരം ഒരു തോരനാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഈ തോരൻ ഉണ്ടാക്കാനും അധികം സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സ് ആയിട്ട് പുറത്തു നിൽക്കുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് അറിയിക്കുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യത്തിൻ്റെ കണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളെടുത്ത പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 15 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് തുടങ്ങാം. ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന പകരമായിട്ട് നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ചേർത്ത് തുടങ്ങാം. ഇതുകൂടാതെ 5 പച്ചമുളക് നീളനെ കീറിയത്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയുള്ളിയുടെ പച്ചമുളക് മാറി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 15 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞുവെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് അളവിൽ ബീൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറുതായി അരിഞ്ഞെടുത്ത 1 കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ചിരകിയ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇത് കുക്ക് ചെയ്യേണ്ട ഇടയ്ക്കായിട്ട് 2-3 പ്രാവശ്യം തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല, അതുകൊണ്ട് തന്നെ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബീൻസ് ക്യാരറ്റ് തോരൻ ഏകദേശം കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം റെഡി കഴിഞ്ഞു. നന്നായിട്ട് വെന്ത് അടിപൊളി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പകർത്താം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീൻസ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ ആർ എസ് ബിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.